Hello guys, this is Srijit Babu and me Gautam Chandra. Welcome back to our YouTube channel. Welcome back to another video and wish you a happy new year. അപ്പൊ പുതുവത്സരം പിറന്നിരിക്കുകയാണ്. 2020 കഴിഞ്ഞു, 2021ലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിന്റെ ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ ഇപ്പൊ റോഡിൽ കണ്ടത്. നമ്മുടെ ചോസൻ വ്ളോഗ്സിന്റെ പേരിൽ ഞാൻ മാത്രമായിട്ട് ചെയ്തതാണ്, ഗൗതമൊന്നും ഇല്ലായിരുന്നു. ഞാൻ മാത്രമായിട്ട് ചെയ്ത ഒരു കല പരിപാടിയാണത്. അപ്പൊ ഇന്നത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞ എന്തോ ഗൗതം? തീർച്ചയായിട്ടും നമുക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു ഡെഡിക്കേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഇപ്പം ഒരു വർഷത്തിനും കൂടി ഇങ്ങനെ എവനിക വീണിരിക്കുകയാണ്. കഴിഞ്ഞു പോയ കാലമൊക്കെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ആയാലും പിന്നെ മറ്റേ പ്രകൃതി ദുരന്തങ്ങളായാലും അങ്ങനെ പല പല പ്രശ്നം. പിന്നെ നമുക്ക് ഒരുപാട് അടുത്ത് അറിയാവുന്ന കുറെ സെലിബ്രിറ്റീസ് അതോടൊപ്പം ആളുകളൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു വർഷം കൂടിയാണ് 2020. എനിക്കാണ് എന്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് മറക്കാൻ ശ്രമിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2020 എന്ന് പറഞ്ഞ ഈ വർഷം കഴിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോ എന്താണ്, 2021 ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുകയാണ്. പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നതിൻ്റെ മെയിൻ കാരണം ന്യൂ ഇയർ ആണ്. ഒരുപാട് നെഗറ്റീവുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ചെയ്യാനും നമുക്ക് സമയം കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയുക, സോറി പറയുന്നു അതിന്. കാരണം എല്ലാ വ്ളോഗുകാരും ഒക്കെ ഓരോരോ സ്പെഷ്യൽ ന്യൂ ഇയർ വീഡിയോസും അതും ഇതൊക്കെ ഇടുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെന്നൊരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് മ്യൂസിക് പാട്ടുകൾ, ഞാൻ പാടിയ പാട്ടുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് പിന്നീട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം വ്ളോഗിൽ കുറച്ചുകൂടെ ശ്രദ്ധ ഒക്കെ ചെലുത്തി ഗൗതത്തിൻ്റെ ഒരു വലിയ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് തോന്നിയത് കൊണ്ട് തന്നെ കവർ സോങ്ങുകളൊന്നും നമ്മൾ ചെയ്തില്ല. അപ്പം എന്താണ്, അപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഒരു കവർ സോങ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആലപ്പി ബേസ് ചെയ്തിട്ട് സീറോ ജംഗ്ഷൻ എന്ന് പറയുന്ന നമുക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. അപ്പോൾ ബാൻഡിൻ്റെ ബേസിൽ നമ്മൾ ചെയ്ത ഒരു കവർ സോങ്. കവർ സോങ് എന്ന് വെച്ചാൽ ഈ പാൻഡമിക്കും കാര്യമൊക്കെ ആയപ്പോൾ നമ്മൾ അകത്തിരുന്ന സമയത്ത് വീടുകളിരുന്നുകൊണ്ട് സെൽഫി വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളതെല്ലാം ഒരു കൊളാബറേഷൻ എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ പാട്ടാണ്. അപ്പോൾ പാട്ടിനെ കുറിച്ച് എന്താണ് ഡീറ്റെയിൽ പറയാനുള്ളത്? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു അടിപൊളി പാട്ടാണ്, മാരിവില്ലിൻ ഗോപുരങ്ങൾ. എക്സാക്ട്ലി, മാരിവില്ലിൻ ഗോപുരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്, ഒരു വെറൈറ്റി പാട്ടാണ്. നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേമിലെ ഫിലിമിലെ അതെന്താ ഒരു നല്ല ഒരു സിനിമ കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു ഗംഭീരമായ പാട്ടാണ് അത്. എന്താ, നമ്മള് നേരത്തെ നമ്മുടെ ട്രിബ്യൂട്ട് ചെയ്ത ആള് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഗിരീഷ് പുത്തനേ മാഷ് ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെന്താ, വിദ്യാസാഗർ മാഷ് ആണ് അതിന്റെ സംഗീതം. വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരി കോമ്പിനേഷനിൽ പിറന്ന ഒരു ജെമ്മാണ് അതെന്ന് പറയാം. അപ്പോ ഒരു വെറൈറ്റി പാട്ടാണ്. തീർച്ചയായിട്ടും ഈ ന്യൂ ഇയർ ആയിട്ട് ജോസൻ വൺ വ്ളോഗ്സിന്റെ ഭാഗത്തു നിന്ന്, എന്റെ ഭാഗത്തു നിന്ന്, ഗൗതത്തിന്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു നല്ല ഗിഫ്റ്റായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ നേരെ ഇനി സമയം കളയണ്ട, കുറെ സംസാരിച്ചു. ഇനി എന്തായാലും വീഡിയോ കാണുക, പാട്ട് കാണുക, എൻജോയ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നേരെ പാട്ടിലേക്ക് കടക്കാം. മുത്തും കോർത്തു നിൽപ്പുണ്ടേ പൂന്തേ തുമ്പികൾ, വേണം നല്ലൊരാനന്ദം കേൾക്കാം നല്ല കച്ചേരി പാടാൻ വന്നതാരോ. പൂവാൽ പൂങ്കുയേ ആടാൻ വരുമോ അണിവാൽ മയിലേ, തകിലും കുഴലും തരുമോ നീ, തുള്ളി തുള്ളി പാറി നടക്കും കുഞ്ഞിക്കുരുവികളെ, വെള്ളിപ്പറവകൾ ഈ വഴി പാരി പാരി വരുന്നുണ്ട്. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ, മോടികൂട്ടാമേട സൂര്യൻ കാവലാളായി നീലരാത്രി. വെള്ളി തിങ്കളാണല്ലോ ചില്ലിൻ ജാലകം,
രാവിൽ പൂത്ത നക്ഷത്രം മേലെ മേഞ്ഞ മേലപ്പായ് ചായം പൂശി എങ്ങെങ്ങും സന്ധ്യാ കുങ്കുമം പനി നീ നിറയും പൈമ്പാൽ കുളവും മാമ്പൽ തളിരും മഴകായി മിന്നിത്തെങ്ങി മിരുങ്ങി നടക്കും മിന്നാമിന്നികളെ കൊട്ടാരത്തിനകത്ത് കുരുന്നു വിളക്ക് കൊളുത്താൻ വാരിവില്ലി ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ ഓടിക്കൂട്ടേട സൂര്യൻ കാവലാലായി നീലരാത്രി കുന്നിന് മീതെ കുറുകി നടക്കും മാടക്കാവുകളെ കൂട്ടിന് വന്നി കൊട്ടാരത്തിന് ചന്തം കൂട്ടാൻ വാ കുന്നിന് മീതെ കുറുകി നടക്കും മാടക്കാവുകളെ കൂട്ടിന് വന്നി കൊട്ടാരത്തിന് ചന്തം കൂട്ടാൻ വാ. അപ്പോൾ കൂട്ടുകാരെ, ഒരുപാട് സന്തോഷം. ഇത്ര നേരം പാട്ട് കേട്ട് ഇരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് നിങ്ങളത് സ്വീകരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ 2020 കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 90% നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിലൊരു 20% അല്ലെങ്കിൽ 10% പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല പോസിറ്റീവ്സ് തന്നെയാണ്. അതിനെ കുറിച്ച് എന്താണ് ഗൗതം പറയാനുള്ളത്? ഇപ്പം എന്താ ഇപ്പം പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ നമുക്ക് തേടി പോകാനായിട്ട് ഈ ലോക്ക്ഡൌൺ ഇപ്പം നമ്മൾ വ്ലോഗിംഗ് ആണ് സ്റ്റാർട്ട്. തീർച്ചയായിട്ടും നമ്മുടെ വ്ലോഗിംഗ് 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതും ഈ പാൻഡമിക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോൾ അകത്തിരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ്. അതുകൊണ്ടൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അതുകൊണ്ടൊക്കെ തന്നെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു 2020. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റുകൾ അവരെ കണ്ടുപിടിക്കാനായിട്ട് ഈ ലോക്ക്ഡൌണും തീർച്ചയായിട്ടും ഒത്തിരി സഹായിച്ചെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുള്ളിക്കാർ പേഴ്സണലായിട്ട് ഡെവലപ്പ് ചെയ്യണം ഒത്തിരി. പിന്നെ സ്നേഹമൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതെ അതെ അതെ. അടുത്തൊത്തിരി ഇരുന്നവര് ഒരുപാട് അകന്നു. ഒരുപക്ഷെ അടുത്തിരിക്കാത്തവരൊക്കെ പിന്നെ വീടിനകത്ത് തന്നെ എല്ലാരും ഒരേപോലെ മനസ്സോടെ ചേർന്നു. തീർച്ചയായിട്ടും അതൊക്കെ വലിയൊരു ഗുണമാണ്. ആ സ്നേഹവും കാര്യങ്ങളും ഒക്കെ തിരിച്ചു വന്ന ഒരു വർഷം കൂടിയാണ് സത്യത്തില്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2020 ഒരു പോസിറ്റീവ് വശം തന്നെയാണ് നോക്കാം. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. ഒരു കാര്യം, 2021 നമ്മൾ ഒരുപാട് ഇപ്പം ഞങ്ങളെ പേഴ്സണലായിട്ട് സംബന്ധിക്കുക, നമ്മൾ പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളെ സംബന്ധിക്കുന്നതും വളരെ നല്ല ഒരു വർഷമായിട്ട് പോകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ ഒരു ഒരു ടേണിംഗ് പോയിന്റോ അല്ലെങ്കിൽ ഒരു കിക്ക് സ്റ്റാർട്ടർ എന്നൊക്കെ പറയാം. നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു ഇയർ കൂടിയാണ്. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി. അതോടൊപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു നന്ദി കൂടി പറയുകയാണ്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ടത് എന്താണ്, എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് ആവശ്യമാണ്. കാരണം തിരക്കിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യർ എല്ലാവരും പോവുകയാണ്. നമുക്ക് പ്രകൃതി എല്ലാം നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും എന്താണ് സാഹിത്യപരമായി പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തീർച്ചയായിട്ടും മസ്റ്റ് നീഡഡ് ബ്രേക്ക് ലോകത്തിനും നാട്ടുകാർക്കും ആവശ്യമുണ്ട്. ഇത് കേരളമല്ല, ഇന്ത്യയല്ല, ലോകം മുഴുവൻ ബ്രേക്കായ ഒരു സമയമാണ്. ആ സമയത്ത് പ്രകൃതിക്ക് ഒന്നുകൂടി തിരിച്ചു വരാനുള്ള അവസരം. ഒരുപാട് മലിനീകരണങ്ങൾ, പിന്നെ വായു മലിനീകരണങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്രയും വർഷത്തെ ഈ ഒരു ഓട്ടത്തിന് ഇടയ്ക്ക് തീർച്ചയായിട്ടും പ്രകൃതിക്കും മനുഷ്യനും എല്ലാവർക്കും ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് റീതിങ്ക് ചെയ്ത് മൊബൈലൊക്കെ റീസ്റ്റാർട്ട് ചെയ്യില്ലേ, ഒരുപാട് ഹാങ് ആയിരിക്കും. നമ്മളൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ പോലെ നമ്മുടെ തീർച്ചയായിട്ടും ഇപ്പൊ തൽക്കാലം നമ്മുടെ അപ്ഡേഷനിൽ കിടക്കും ഈ സംഭവം. അപ്ഡേറ്റ് ആയി വരികയാണ്, റീസ്റ്റാർട്ടിങ് ലോഡിംഗ് ആണ്, ലോഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്രഷ്നെസ് നമുക്ക് ഉണ്ടാകും. ആ ഒരു ഫ്രഷ്നെസ് ആണ് 2021 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അങ്ങനെ ആവട്ടെ എന്നുമാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. 2020 പോട്ടെ, നമ്മളൊരു സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ടോമാഞ്ചിലെ സ്റ്റാറ്റസ് വീഡിയോസ് കാണുന്നുണ്ട്. എല്ലാവരും പട്ടി ഒന്ന് തലയ്ക്കിട്ട് അടിക്കുന്നത് കോവിഡിന്റെ. അപ്പൊ അങ്ങനെ അടിച്ചു പോട്ടെ കോവിഡ്. പക്ഷേ ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് വരാനുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണിത്. തീർച്ചയായിട്ടും എല്ലാം എക്സ്പെക്ട് ചെയ്യാനിക്കുന്നില്ല, എല്ലാം വരും. നമ്മളെല്ലാത്തിനെയും പാകപ്പെടുത്തുക, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, വന്നാൽ നേരിടാനുള്ള ഒരു പ്രതിസന്ധികളെ എന്ത് അവസരമാക്കുക, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ശരിയാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത പ്രതിസന്ധിയാണ്. അപ്പൊ ഇനി ഒന്ന് വന്ന നമ്മൾ ഈ പ്രതിസന്ധി അവസരമാക്കുകയാണ്. ഇപ്പം ഓൺലൈനായിട്ടൊക്കെ തന്നെ എന്തൊക്കെ പരിപാടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ തന്നെ നമ്മൾ ഈ ചെയ്ത വീഡിയോ, ഇപ്പൊ ഈ മാരുവേലൻ ഗോപുരങ്ങൾ തന്നെ പലയിടത്തിരുന്ന് ചെയ്താണ്, കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തതാണ്. അപ്പം
അങ്ങനെ എന്തിനെ അവസരങ്ങളാക്കാൻ പറ്റുമെന്നൊരു ഒരു ആത്മവിശ്വാസം നമുക്ക് നാടിന് വരുന്ന ഒരു 2020 അതാണ് നമ്മളെ പാകപ്പെടുത്തി എടുത്തു എന്നൊരു പോസിറ്റീവ്, ഒരു വലിയ പോസിറ്റീവ്. ആ ഒരു 90% നെഗറ്റീവിനെ ഈ ഒരു 10% പോസിറ്റീവ് വേറെ ലെവലായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നെഗറ്റീവ് പോസിറ്റീവുകൾ നിറഞ്ഞ ഒരു വർഷമായിട്ട് 2020 പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ 2020 നമുക്ക് പോകാം, പുതിയ പ്രയാണം, പുതിയ യാത്രകൾ. 21 എക്സാക്ട്ലി 21 20 പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ, എത്ര വിഷയങ്ങൾ ഉണ്ടാക്കിയ വർഷമാണെങ്കിലും പെട്ടെന്ന് വായിന്ന് പോകുന്നില്ല. അപ്പൊ 21 എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ദിസ് ഈസ് ശ്രീജിത് ബാബു ആൻഡ് മീ ഗൗതം ചന്ദ്ര സൈനിങ് ഓഫ് ഫ്രം യൂട്യൂബ് ചാനൽ.